ഹലോ ഡോക്ടർ. ഹലോ. ഹലോ, എന്റെ പേര് സുനിലാണ്, കാസർഗോഡാണ് സാറേ. പിന്നെ ഒരാഴ്ചയായിട്ട് എനിക്ക് ഭയങ്കര സങ്കടം, ഭയങ്കര ഭയം കൂടുതലാണ് സാറേ, ഭയങ്കര ഭയം പിന്നെ സങ്കടം. അതെ, ജോലിയൊക്കെ കുറവാണ്, ഇപ്പൊ പറയുമ്പോ തന്നെ സങ്കടം വരുന്നു. മനസ്സിലാവുന്നുണ്ട്, ആ വാക്കുകളിൽ തന്നെയുണ്ട്. ഇതാണ് കേൾക്കുന്നയാളുടെ ഏറ്റവും വലിയ സ്കില്ല്. കാരണം താങ്കളുടെ ശബ്ദത്തിൽ തന്നെ ആ വിഷമം, ആ ഭയം, ആ സങ്കടം എല്ലാം നിഴലിക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു ഭയവും സങ്കടമൊക്കെ വരാൻ? തൊഴിൽ പിന്നെ സങ്കടം വരുമ്പോൾ ശ്വാസം കിട്ടാത്ത മാതിരിയൊക്കെയാണ്. സങ്കടം കണ്ട വന്ന കരച്ചില് ഒതുക്കുവോ അതോ കരയോ? കരയും കരയും. ഇതില് രണ്ടാഴ്ചയായിട്ട് ഇല്ലതാണ്. ഇതില് താങ്കളൊരു വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പം ഞങ്ങളൊക്കെ എപ്പോഴും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡ് വന്ന് നമുക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പോലും നമ്മുടെ തൊഴിൽ ചെയ്യാനുള്ള വൈഭവങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. ആ വൈഭവങ്ങൾ ഇപ്പോൾ പ്രളയകാലത്തൊക്കെ ആണെങ്കിൽ വൈഭവങ്ങൾ ബാക്കി നിൽക്കുന്നു, പക്ഷേ നമ്മുടെ തൊഴിലുപകരണങ്ങൾ പലതും വെള്ളം കൊണ്ടുപോയി. പക്ഷേ ഈ കോവിഡിൽ താങ്കളുടെ മിടുക്കുകൾ ഒരിക്കലും പോകുന്നില്ല. മനസ്സിനോട് എപ്പോഴും പറയേണ്ടത്, എൻ്റെ മിടുക്കുകൾ നഷ്ടമായിട്ടില്ല, എൻ്റെ കഴിവുകൾ നഷ്ടമായിട്ടില്ല. ഈ കാലം കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കും എന്നുള്ളൊരു പോസിറ്റീവ് ചിന്ത നിങ്ങൾക്ക് തന്നെ കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ വീണുപോയേക്കാം. ആ ഒരു പോസിറ്റീവ് ചിന്ത കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ താങ്കളുടെ ശബ്ദവും ആ വിഷമവും എല്ലാം കാണുമ്പോൾ ഈ സങ്കടം അല്ലെങ്കിൽ വിഷാദം ഒരല്പം പരിധി വിട്ടതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് വൈകാതെ കാസർഗോഡ് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണുക. അദ്ദേഹം അല്ലെങ്കിൽ അവർ താങ്കൾക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു തരും. പക്ഷേ മറക്കാതിരിക്കുക, ബി പോസിറ്റീവ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവുകൾ പോയിട്ടില്ല. നാളെ നിങ്ങൾക്ക് ആ കഴിവുകൾ ഉപയോഗിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കയറാനുള്ള അവസരമുണ്ട്. അതിനു മുമ്പ് മനസ്സ് തളർന്ന് ജീവിതത്തിനോട് സുല്ലിടരുത്. ഡോക്ടർ, മറ്റൊരു ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് വീടുകളിൽ തന്നെ കൂടുതൽ നേരം ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെ വീടുകൾക്കുള്ളിലുള്ളൊരു അന്തരീക്ഷം, ഒരു കൂടുതൽ നേരം കൂടുതൽ ആളുകളുണ്ട്, അപ്പോൾ ഒരു പക്ഷേ വഴക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിനെ എങ്ങനെയാണ് പോസിറ്റീവ്ലി നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുക, നേരിടാനാവുക? നമ്മുടെ വീടുകളിപ്പോൾ കോവിഡിയൻ വീടുകളാണ്. ഈ കോവിഡ് ബാധിച്ചിട്ടുള്ള ഒരു സമൂഹത്തിൽ ഒരു പ്രത്യേക തരം ഒരവസ്ഥയിലൂടെ പോകുന്ന വീടുകളാണ് നമ്മുടെ വീടുകൾ പലത്. എന്താണ് ഈ വീടുകളുടെ ഒരു ഘടന? കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല, അവർ വീട്ടിലിരുന്ന് ഒരു മൂലയ്ക്ക് ഇരുന്ന് സ്കൂൾ ഫ്രം ഹോമാണ്. ജോലിയുള്ള പല ആളുകളും മറ്റൊരു മൂലയ്ക്ക് ഇരുന്ന് വർക്ക് ഫ്രം ഹോമാണ്. ചില വീടുകളിൽ ഇത് രണ്ടും ഉണ്ടാകുന്നില്ല, പക്ഷെ വരുമാനം കുറഞ്ഞതുകൊണ്ട് അവരുടെ ദൈനംദിന ചിലവ്, അതിനുള്ള പണം ഇല്ലാതെ കഷ്ടപ്പെടുന്നു. കിറ്റ് വരുന്നുണ്ട്, ആ കിറ്റ് തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ആകുലതയിൽ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ പൊതുവിൽ വീടുകളിൽ ഉത്കണ്ഠയുടെ ഒരു അന്തരീക്ഷമുണ്ട്. ഇപ്പോൾ ചില വീടുകളൊക്കെ ഐസൊലേഷൻ ഹോമുകളുമായി വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡ് ബാധിച്ചിട്ട് അത്ര തീവ്രമൊന്നും ഇല്ലെങ്കിൽ ഒരു മുറിയുടെ സൗകര്യം ഉണ്ടെങ്കിൽ ആ മുറിയിൽ നമ്മളവരെ ഐസൊലേറ്റ് ചെയ്തിരുത്തുകയാണ്. അപ്പോൾ നമ്മൾ ഒരു പകുതി ആശുപത്രി കൂടി ആവുകയാണ് പല വീടുകളും. അപ്പോൾ ഇത് ഒരുപാട് ആധികൾ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. സവിശേഷമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഒരു പ്രധാന തത്വം, കഴിയുന്നത്ര വീടുകളിൽ പണ്ടുണ്ടായിട്ടുള്ള സംഘർഷങ്ങളൊന്നും പുറത്തെടുക്കാതിരിക്കുക. പണ്ടൊരുപക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നിരിക്കാം, പക്ഷെ അതൊന്നും പുറത്തു കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് വഴക്കടിക്കാനുള്ള നേരമല്ല ഈ കോവിഡിയൻ കാലം അല്ലെങ്കിൽ ഈ കോവിഡിയൻ വീട്. കഴിയുന്നത്ര സംഘർഷം ഒഴിവാക്കുക, കഴിയുന്നത്ര വീട്ടിൽ അതിക്രമങ്ങൾ ഒഴിവാക്കുക, പറ്റുമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന് മദ്യപിക്കാതിരിക്കുക, വിഷമിക്കുന്ന കുട്ടികളെ അവരുമായിട്ട് ഒരല്പം സമയം ചെലവഴിക്കാനായിട്ട് എല്ലാവർക്കും ഉണ്ടാവുക, മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും സമയം ചെലവഴിക്കാനുണ്ടാവുക, വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരുമായിട്ട് സ്വർ പറയാൻ നേരം കാണുക. ഈ തരത്തിൽ
വീടിനുള്ളിൽ തന്നെ ഒരു പരസ്പരം കണ്ണിചേരൽ കുറേ കൂടെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ മാനസിക പ്രതിസന്ധികൾക്കുള്ള വാക്സിനേഷൻ ആവുകയുള്ളൂ. കോവിഷീൽഡും അല്ലെങ്കിൽ കോവാക്സിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ വൈറസിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ വീട്ടിൽ ഉണ്ടാകുന്ന, വീട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംഘർഷങ്ങൾ, പുറമേ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറാനിടയുള്ള സംഘർഷങ്ങൾ, ഇതിനൊക്കെ ഒരു വാക്സിനേഷൻ കിട്ടണമെങ്കിൽ വീട്ടിൽ തീർച്ചയായിട്ടും അതിനായിട്ടുള്ള ഒരു കണ്ണിചേരലും സ്നേഹോഷ്മളമായിട്ടുള്ള ഇടപെടലുകളും വേണം. അത് ബോധപൂർവം സൃഷ്ടിക്കേണ്ടതാണ്. സംഘർഷം പാടില്ല.